ബഹിരാകാശ രംഗത്ത് പുതിയ വിപണന സാധ്യതകൾ തേടുകയാണ് ഭാരതം നാസയോടെ കിടപിടിക്കാനുള്ള പദ്ധതികളാണ് ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നത് ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ് നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് ബഹിരാകാശ ഗവേഷണ നേട്ടങ്ങൾ വാണിജ്യവൽക്കരിക്കാൻ കമ്പനി രൂപീകരിക്കുമെന്നാണ് ബഡ്ജറ്റിലെ സുപ്രധാന പ്രഖ്യാപനം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പേരിൽ രൂപീകരിക്കപ്പെടുന്ന കമ്പനിയുടെ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഒരു വിക്ഷേപണത്തിലൂടെ എൺപത്തിമൂന്ന് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് എത്തിച്ച് ഇന്ത്യ റെക്കോർഡിട്ടിരുന്നു പി എസ് എൽ വി ഉപയോഗിച്ചാണ് വിക്ഷേപണം നടത്തിയത് കഴിഞ്ഞ വർഷം ഇരുപത് ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് വിക്ഷേപിച്ചും ഇന്ത്യ ചരിത്രം കുറിച്ചിരുന്നു ഇതിനു പുറമെ രണ്ട് ഓർബിറ്റിൽ ഉപഗ്രഹങ്ങൾ എത്തിക്കുന്നതിലും ഐ എസ് ആർഒ വൻ നേട്ടം കൈവരിച്ചിരുന്നു നിലവിൽ ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്സ് ആണ് വിദേശ രാജ്യങ്ങളുടെ ഉപഗ്രഹ വിക്ഷേപണം സംബന്ധിച്ച് വാണിജ്യ ഇടപാടുകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഐഎസ്ആർഐയുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉപഗ്രഹ നിർമ്മാണം വിക്ഷേപണം അനുബന്ധ സാമഗ്രികളുടെ നിർമ്മാണം വിപണനം ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ശേഖരിക്കുന്ന വിവരങ്ങളുടെ കൈമാറ്റം സാങ്കേതികവിദ്യ കൈമാറ്റം എന്നിവയൊക്കെ ആൻഡ്രിക്സിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് അതിവേഗ ഇന്റർനെറ്റ് സർവീസ് ഡി ടി എച്ച് ടിവി സംപ്രേഷണം റേഡിയോ പ്രക്ഷേപണം ടെലിമെഡിസിൻ ടെലി എഡ്യൂക്കേഷൻ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ എന്നീ മേഖലകളിലെ സേവനദാതാക്കൾക്ക് അത്യാവശ്യം വേണ്ട ട്രാൻസ്പോണ്ടറുകൾ വാടകയ്ക്ക് നൽകിയും ആൻഡ്രിക്സ് രാജ്യത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നുണ്ട് ഈ രംഗത്ത് കൂടുതൽ ചൂടുറപ്പിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ നീക്കം നടത്തുന്നത് ഐ എസ് ആർഒയെ സംബന്ധിച്ചിടത്തോളം വിദേശ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിലൂടെ കോടികളുടെ വരുമാനമാണ് നേടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സാമ്പത്തിക വർഷത്തിൽ മുൻവർഷത്തെക്കാൾ ഇരുന്നൂറ്റി അഞ്ച് ശതമാനം അധിക വരുമാനമാണ് ഐ എസ് ആർഒ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് ഇരുപത്തിയാറിന് കൊറിയയുടെ കിറ്റ്സാറ്റ് ത്രീ ജർമ്മനിയുടെ ഡി എൽ ആർ ട്യൂബ് എന്നിവയാണ് ർഒ ആദ്യമായി ഭ്രമണപഥത്തിൽ എത്തിച്ച വിദേശ ഉപഗ്രഹങ്ങൾ ഇന്ത്യയുടെ തന്നെ ഓഷ്യാൻ സെറ്റ് ഉപഗ്രഹത്തിനൊപ്പം പി എസ് എൽ വി സി ടു ആയിരുന്നു ഇവയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചത് തുടർന്നിങ്ങോട്ട് നിരവധി രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ഐ എസ് ആർഒക്ക് സാധിച്ചിരുന്നു ഇംഗ്ലണ്ട് അമേരിക്ക ഓസ്ട്രിയ ബെൽജിയം കാനഡ ഡെൻമാർക്ക് ഫ്രാൻസ് ജർമ്മനി ഇന്തോനേഷ്യ ഇസ്രായേൽ ഇറ്റലി ജപ്പാൻ നെതർലാൻഡ്സ് കൊറിയ സ്വിറ്റ്സർലാൻഡ് സിംഗപ്പൂർ തുർക്കി അർജന്റീന എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ ഉപഗ്രഹ വിക്ഷേപണത്തിനായി പലപ്പോഴായി ഇന്ത്യയുടെ സഹായം തേടിയിട്ടുണ്ട് എല്ലാ വിക്ഷേപണങ്ങളും ഐ എസ് ആർഒയുടെ വിശ്വസ്ത വിക്ഷേപണ വാഹനമായ പി എസ് എൽ വി ഉപയോഗിച്ചായിരുന്നുവെന്ന പ്രത്യേകതയും ഉണ്ട് ഇനി മുതൽ എസ് എസ് എൽ വി യുടെയും ഇന്ത്യയുടെ വിശ്വസ്ത വിക്ഷേപണ വാഹനമായ പി എസ് എൽ വിയും നിർമ്മാണത്തിലും ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് പങ്കാളിയായേക്കും സാമ്പത്തിക വർഷം ബഹിരാകാശ വകുപ്പിന് പന്ത്രണ്ടായിരത്തി മൂന്ന് കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ച വിഹിതം ചുരുക്കത്തിൽ വരും നാളുകളിൽ ബഹിരാകാശ രംഗത്ത് വൻ നേട്ടങ്ങൾ കൊയ്യാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂ ലഭിക്കാനായി താഴെ കാണുന്ന